السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. അഥർവ ഇസ്ലാമിക് മീഡിയ ഖുർആൻ പഠനം 236. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى أن يهديني ربي ليقرب من هذا رشدا ولبثوا في كهفهم 300 سنين وازدادوا 9 قل الله أعلم بما لبثوا له غيب السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا. صدق الله العظيم. سورة الكهف 24 25-26 ആയത്തുകളാണ് നാം കേട്ടത്. മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രമാണല്ലോ പരിശുദ്ധമായ ഖുർആനു ശരീഫ് നമ്മോട് പറഞ്ഞു തരുന്നത്. അള്ളാഹു പറയുന്നു, വലാ തഖൂലന്നലി ശൈഇന്നി ഫാഇലു ദാലിക ഗദ. എന്തൊരു കാര്യത്തെക്കുറിച്ചും നാളെ ഞാനത് ചെയ്യുമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നതായാൽ എന്ന് ചേർത്തിട്ടല്ലാതെ, അഥവാ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ നബിയെ അങ്ങ് പറയരുത്. അതേസമയം വദ്കുർ റബ്ബക ഇദാ നസീത്, പറയാൻ അഥവാ ഇൻഷാ അള്ളാഹ് എന്ന് പറയാൻ മറന്നുപോയി കഴിഞ്ഞാൽ എപ്പോഴാണ് ഓർമ്മ വരുന്നത്? അപ്പോൾ അത് പറഞ്ഞുകൊള്ളണം. وقل عسى أن يهديني ربي ليقرب من هذا رشدا. وقل نبي തങ്ങൾ പറയുക, عسى أن يهديني ربي لأقرب من هذا رشدا. ഇതിനേക്കാൾ, അഥവാ ഈ ഗുഹാനിവാസികളായ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രത്തേക്കാൾ കൂടുതൽ സമീപസ്ഥമായ പാതയിലേക്ക് രക്ഷിതാവ് എനിക്ക് വഴി കാണിച്ചെന്ന് വരാം. യഹദി അനി റബ്ബി, എൻ്റെ രക്ഷിതാവ് എന്നെ വഴി കാണിച്ചെന്ന് വരാം. ലിയാ കറബ മിൻ ഹാദ, ഈ ഗുഹാനിവാസികളുടെ കഥയേക്കാൾ എന്നെ കൂടുതൽ മാർഗ സമീപസ്ഥമായ പാതയിലേക്ക് രക്ഷിതാവ് എന്നെ എനിക്ക് വഴി കാണിച്ചെന്ന് വരാം എന്ന് നബിയെ തങ്ങൾ പറഞ്ഞുകൊള്ളുക. ആത്മാവ്, ദുൽഖർനൈൻ, ഗുഹാവാസികൾ എന്നിവരുടെ സംബന്ധിച്ച് യൂതന്മാരായ ആളുകൾ ഖുറൈശികളായ ആളുകളോട് പറഞ്ഞു, ഇതൊരു യഥാർത്ഥ നബിയാണെങ്കിൽ നിങ്ങൾ ഇവരെക്കുറിച്ച്, ആത്മാവ് എന്താണെന്നതിനെക്കുറിച്ചും ദുൽഖർനൈനിയുടെ ചരിത്രത്തെക്കുറിച്ചും ഗുഹാനിവാസികളായ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രവും അതേക്കുറിച്ചൊക്കെ നിങ്ങൾ ആ മുഹമ്മദിനോട് പോയി ചോദിക്കുക എന്ന് ഖുറൈശികളോട് യൂതന്മാർ പറഞ്ഞു. അവർ ചെന്ന് ചോദിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ വരൂ, അപ്പോൾ പറയാം. അതേസമയത്ത് ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞില്ല. ഇൻഷാ അള്ളാഹ് എന്ന് പറയാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മ വന്നില്ല, അത് പറയാതെയാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് വഹി വരാൻ കുറേ താമസിച്ചു, 15 ദിവസം താമസിച്ചു എന്ന് തഫ്സീറുകളിൽ പറയുന്നുണ്ട്. റൂഹുൽ ബയാൻ, ഇബ്നു കസീർ, ഖുർത്തബി തുടങ്ങിയ തഫ്സീറുകളിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. 2 ഇടവേശത്തിന് ശേഷമാണ് വഹി വന്നത്.
ഖുറൈശികൾ ഈ അവസരം നന്നായി അവർ ഉപയോഗപ്പെടുത്തി. ഇതൊരു നല്ല സുവർണാവസരമായ ഒരു കണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളിയാക്കുവാനുള്ളൊരു ചാൻസ് കിട്ടിയതിൽ അവർ വളരെ സന്തോഷിച്ചു. അവർ പറഞ്ഞു, മുഹമ്മദിൻ്റെ റബ്ബ് കോപിക്കുകയും കൈവെടിയുകയും ഒക്കെ ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം പ്രയാസം സൃഷ്ടിച്ചു. അതേ സമയത്താണ് ഈ സൂക്തം അഥവാ ഒരാ തപൂരൻ ഷെയ്ഇൻ എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ഇറങ്ങുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ റൂഹുൽ ബയാനിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഖുർത്തുബിയിലും ഇബ്നു കസീറിലും ഒക്കെ ആ രീതിയിൽ തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. മനുഷ്യൻ പൂർണ്ണമായ സ്വതന്ത്രനല്ല. ഒരു മനുഷ്യനും സ്വന്തമായ കഴിവുകളുമില്ല. ഏതൊരു വ്യക്തിയായാലും അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടല്ലാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തീർത്ത് പറയാൻ, ഇൻഷാ അള്ളാഹ് എന്ന് ചേർത്ത് പറയാതെ പറയാനുള്ള ഒരു അവകാശം ആർക്കും ഇല്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു തആല പറയുകയാണ്. ഖുർത്തുബി പറയുന്നു, ആതബല്ലാഹു നബിയഹു അലൈഹി സലാം അലാ ഖൗലിഹി ലിൽ കുഫാരി ഹിന സാലൂഹു അനിർ റൂഹി വൽ ഫിതിയത്തി വദിൽ ഖർനൈൻ. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപസ്വരത്തിലുള്ള ഒരു അദബ് പഠിപ്പിക്കലാണ് ഈ ആയത്ത് കൊണ്ട് അള്ളാഹു തആല ഉദ്ദേശിച്ചത്. ദുൽഖർനൈനെക്കുറിച്ചും റൂഹിനെക്കുറിച്ചും അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നാളെ പറയാമെന്ന് ഇൻഷാ അല്ല ചേർത്ത് പറയാതെ പറഞ്ഞത് ശരിയായില്ല എന്നുള്ള ഒരു ഇഖ്താബാണ്, ഒരു ആക്ഷേപസ്വരം ഇതിലുണ്ടെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ഖുർത്തുബി തുടങ്ങിയ മഹാന്മാർ പറയുകയാണ്. അപ്പോൾ ഖുർആൻ അത് തികച്ചും യാഥാർത്ഥ്യമാണെന്നും അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആക്ഷേപസ്വരത്തിൽ പറഞ്ഞ വിഷയങ്ങൾ പോലും അള്ളാഹുവിൻ്റെ റസൂൽ വളരെ വ്യക്തമായി പറഞ്ഞു എന്നുമൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വന്തമായി പറഞ്ഞതാണെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ ആക്ഷേപിക്കുന്ന സ്വരങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ വഹി തന്നെയാണിത്, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹി തന്നെയാണ് എന്ന് വളരെ സ്പഷ്ടമാക്കുന്ന വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു തആല എന്തൊക്കെയാണ് ഇറക്കിയത് അതേ രീതിയിൽ പറയുക, ഒന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വക കൂട്ടാതെ ഒന്നും കുറക്കുകയും ചെയ്യാതെ പറയുക, അതാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നമുക്ക് കാണാൻ കഴിയുക. ولبثوا في كهفهم 300 سنين وازدادوا 9 قل الله أعلم بما لبثوا له غيب السماوات والأرض أبشر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا. അതിന് ശേഷം വീണ്ടും അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആ ചരിത്രത്തിലേക്ക് ആ കഥയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഈ 25-ാമത്തെ ആയത്തിലൂടെ. ലബിസൂഫി കഹ്ഫിഹിം, അവർ അവരുടെ ഗുഹയിൽ താമസിക്കുകയുണ്ടായി. സലാസമിഅത്തിൻ സിനീൻ, കൃത്യമായി അള്ളാഹു തആല ആ കണക്ക് പറയുകയാണ്, 300 വർഷം. വസ്ദാദു തിസ്അ, 9 കൊല്ലം കൂടി കൂടുതലെടുത്തു. 300 വർഷം എന്ന് പറയുന്നത് ചാന്ദ്രവർഷപ്രകാരം കമരിയായ വർഷമാണ്. അതേസമയത്ത് വസ്ദാദു തിസ്അ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. 300 വർഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൂര്യവർഷം അനുസരിച്ചിട്ടുള്ള കണക്കാണ്. അതേസമയം യഥാർത്ഥ കണക്ക് അഥവാ കമരിയായ ചാന്ദ്രവർഷപ്രകാരം 309 വർഷവും ആണ്. സൂര്യവർഷം അനുസരിച്ച് 300 വർഷവും ചന്ദ്രവർഷമനുസരിച്ച് 309 കൊല്ലവുമാണ് അവർ ഗുഹയിൽ കിടന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹ്ഫിലെ തന്നെ 11-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫളറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദ, എന്നിട്ട് കുറേ കൊല്ലത്തേക്ക് ആ ഗുഹയിൽ അവരെ നാം ഉറക്കി. അവിടെ കുറേ കൊല്ലം എന്നാണ് പറഞ്ഞത്. സിനീന അദദ, ധാരാളം വർഷങ്ങൾ. ആ ധാരാളം വർഷങ്ങൾ എന്നുള്ള ആ വാചകത്തെ വ്യക്തമാക്കിക്കൊണ്ടാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. 2 വർഷവും ഇവിടെ പറയുന്നു, 300 വർഷം സൂര്യവർഷമനുസരിച്ചും 309 വർഷം ചാന്ദ്ര വർഷമനുസരിച്ചും കമരിയായ വർഷമനുസരിച്ചും എന്ന്
ഇവിടെ വളരെ വ്യക്തമാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. 309 കൊല്ലം എന്ന് പറയാതെ 300 കൊല്ലം എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം, 9 കൊല്ലം കൂടുതലെടുത്ത് എന്നും രണ്ടും രണ്ടാക്കി തന്നെ പറഞ്ഞത് രണ്ട് കണക്കുകളും വ്യക്തമാക്കാൻ വേണ്ടിയാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ അവതരിച്ച ഘട്ടത്തിൽ ഗുഹാനിവാസികളുടെ ആ ഗുഹാവാസം എത്ര കൊല്ലമായിരുന്നു അവർ അവിടെ ഉറങ്ങിയിരുന്നത് എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു. അതിനാലാണ് അതിൻ്റെ സൂക്ഷ്മമായ വിവരം അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിവരിച്ചത്. സൂര്യവർഷവും ചന്ദ്രവർഷവും തമ്മിൽ ഒരു കൊല്ലത്തിൽ ഏകദേശം 11 ദിവസത്തെ ഏറ്റക്കുറവ് കാണും. 100 സൂര്യവർഷത്തിന് 103 ചന്ദ്രവർഷം വരുന്നുണ്ട്. അതേസമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗണിതശാസ്ത്രവും വാനശാസ്ത്രവും ഒന്നും പഠിക്കാത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയങ്ങൾ വളരെ വ്യക്തമായി പ്രസ്താവിക്കുമ്പോൾ അതൊക്കെയും റബ്ബു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള മഹത്തായ വഹി നിമിത്തമാണ് ഈ വിഷയം പറയുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു ഖുർആൻ ഷരീഫ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ചെറുപ്പകാലത്ത് എഴുത്തോ വായനയോ പഠിച്ചിട്ടില്ല, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ഒക്കെയോ പോയിട്ടില്ല. അതൊന്നും പോകാതൊന്നും പഠിക്കാതെ തന്നെ വളരെ വ്യക്തമായ കണക്കുകൾ, വാനശാസ്ത്രപരമായും മറ്റുമുള്ള കണക്കുകളൊക്കെ കൃത്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അത് അള്ളാഹുവിനുള്ള വഹി നിമിത്തം തന്നെയാണ് എന്ന് ഈ വാക്യങ്ങൾ, ഈ സൂക്തങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയുന്നു, ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു, താങ്കൾ പറയൂ അവർ താമസിച്ച ആ കാലത്തെക്കുറിച്ച് അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ അദൃശ്യ ജ്ഞാനം അവന് മാത്രമുള്ളതാണ്. അബ്ശിർ ബിഹി വഅസ്മിഉ, അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര നന്നായി കാണുന്നവനാണ്, എത്ര നന്നായി കേൾക്കുന്നവനുമാണ്. മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്, അവനല്ലാതെ അവർക്ക് അഥവാ ജനങ്ങൾക്കൊന്നും തന്നെ ഒരു രക്ഷിതാവുമില്ല, അവൻ മാത്രമാണ് രക്ഷിതാവായി ഉള്ളത്. വലാ യുശ്രിക്കു ഫീ ഹുക്മിഹി അഹദ, തൻ്റെ വിധിയിൽ അവൻ ആരെയും പങ്കുചേർക്കുകയും ഇല്ല എന്നും ഇതോട് ചേർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.